ആദരണീയരായ ബേക്കൽ ഉസ്താദ് അവർകൾ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഏറ്റവും ഓമനത്വത്തോടെ ആദരവോടെ നമ്മൾ വിളിച്ചിരുന്ന ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ വഫാത്ത് കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് നന്മയുണ്ട്. അവിടുത്തെ ജീവിതം കൊണ്ടുള്ള 1000 നന്മകൾ പോലെ അവരുടെ വഫാത്തും ഇവിടെ നന്മയാണ്. അവരുടെ വഫാത്ത് കൊണ്ട് നഷ്ടമുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അവരുടെ വഫാത്തിൽ നിന്ന് നന്മയുണ്ട്. ഇത് രണ്ടും നല്ല നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം മദീന മുഴുവനും ഇരുണ്ട ദിവസമാണ്. പക്ഷേ ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് എന്താണ് ഉണ്ടായത്? അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പൂർണമായും അടയാളപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരാൾ ഒരു പ്രവാചകന്റെ ആവശ്യം ഇവിടെയില്ല. ഇനി ഒരു കിതാബിന്റെ അവതരണം ആവശ്യമില്ല. ഇനി ഒരു ഇലാഹീ ബോധനത്തിന് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന ഒരു ദൂതന്റെ ആവശ്യമില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ നിഅമത്തിനെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. വിശദീകരണം ഏറെ അർഹിക്കുന്ന പ്രയോഗമാണിത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ മഹാനരായ ഉസ്താദ് അവർ നമുക്ക് നൽകിയിട്ട് പോയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ മക്കളെ നമ്മൾ ആലിമീങ്ങളാക്കാൻ ശ്രമിക്കണം, മുത്തഅല്ലിമീങ്ങളായി അവരെ അയക്കണം. ഈ നാട്ടിലും പരിസരത്തും എത്ര അതിസമ്പന്നന്മാര് മരണപ്പെട്ടു പോയി, ഭൂപ്രഭുക്കന്മാര് മരണപ്പെട്ടു പോയി, അവർക്കാർക്കും ഇല്ലാത്ത ഒരു സ്വീകാര്യത എന്തേ ഉസ്താദ് അവർക്കുണ്ടായി. കോവിഡ് കാലമായതുകൊണ്ട് ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയതിൻ്റെ എത്രയോ മടങ്ങ് ജനങ്ങളാണ് ഉസ്താദിന് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ഹൃദയമാണ് പൊട്ടിപ്പോയത്. എത്ര എത്ര കണ്ണുകളാണ് ഈറനണിഞ്ഞത്. കാരണം എന്തേ? ഈ ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുന്ന ആലിമീങ്ങളിൽ നിന്ന് വലിയ ഒരു വിലാസമാണ് വഫാത്തായതെന്നറിഞ്ഞപ്പോൾ ഇടറാത്ത നെഞ്ചുകളുണ്ടോ? കരയാത്ത കണ്ണുകളുണ്ടോ? ഒലിക്കാത്ത കവിൾത്തടങ്ങളുണ്ടോ? ഈ സ്വീകാര്യത ആരാണ് നൽകിയത്? അതേ ജല്ല ജലാലായ റബ്ബ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത സ്വീകാര്യതയാണ്. അങ്ങനെ ഒരു സ്വീകാര്യത ഈ നാട്ടിലുള്ള ഒരു മുതലാളിക്കും റബ്ബ് നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സ്വീകാര്യത ഇവിടെയുള്ള ഒരു കോടിപതിക്കും അല്ലാഹു നൽകിയില്ല. അങ്ങനെയുള്ള ഒരു സ്വീകാര്യത ഇവിടെ ഒരു ഭരണാധികാരിക്കും അല്ലാഹു നൽകിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൽമിന്റെ മൂല്യം അറിയാനുള്ള ഒരു അധ്യായം ഉസ്താദ് നൽകിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞോളൂ, വിവേകമുള്ളവർ പഠിച്ചോളൂ. അടുത്തതായി ഉസ്താദ് അവരെ ഓർക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, മഹാനവറുകളുടെ ജീവിതത്തിന്റെ നന്മകളെ നമ്മൾ പകർത്താൻ ശ്രമിക്കണം. അവിടുത്തെ ജീവിത നന്മകൾ അറിഞ്ഞു നോക്കിയാൽ അതേ അവിടുത്തെ സമ്പാദ്യം, ഏറ്റവും കൂടുതൽ സമ്പാദ്യം ചെലവഴിച്ചത് കിതാബുകൾ വാങ്ങാനാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഇൽമിന് വേണ്ടി വിനിയോഗിക്കാനാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ആയുസ് പ്രയോഗിച്ചത് അറിവ് നേടാനും അത് വിതരണം ചെയ്യാനുമാണ്. അതേ ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി
അവരെല്ലാവരും അവരുടെ ജീവിതവും അവരുടെ സമയവും അവരുടെ സമ്പാദ്യവും ചെലവഴിച്ചു, ലില്ലാഹി അല്ലാഹുവിന് വേണ്ടി വിനിയോഗിച്ചു, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിച്ചു. അവർ ജയിച്ചു പോയവരാണ്, അവർ ജയിച്ചടക്കിയവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല ഇൽമ് നേടാൻ വേണ്ടി ഒരുങ്ങണം. പ്രായം ഭേദമില്ല വിജ്ഞാനം നേടാൻ. ഈ അടുത്തൊരു ദിവസം ഇഹ്യാഉ സുന്നയിൽ റഈസുൽ ഉലമാ ഉസ്താദ് അവരെ കാണാൻ വേണ്ടി പോയി. മാഷാ അല്ലാഹ്, അറിയുമോ എന്റെ മുത്തഅല്ലിമീങ്ങളെ, നമ്മളും മനസ്സിലാക്കണം, മഹാനരായ റഈസുൽ ഉലമാ അവർ ആ സമയത്തും അൽ ജാമിഉൽ ഉസൂൽ എന്ന ഗ്രന്ഥം ഇങ്ങനെ മുത്താല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വയോധികനായ ഉസ്താദ് അവർ ഈ പ്രായത്തിൽ എന്തിനാണ് കിതാബ് മുത്താല ചെയ്യുന്നത്? അവിടുന്ന് ദർസ് എടുക്കാൻ ഒരു മുത്താലയുടെ ആവശ്യമില്ല, അവിടുന്ന് പരീക്ഷ എഴുതാൻ പഠിക്കുകയല്ല, അവരുടെ ജീവിതത്തോട് ഇൽമ ചേർന്നു കഴിഞ്ഞിരിക്കുകയാണ്, അവരുടെ ജീവിതത്തോട് അറിവ് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മുത്തഅല്ലിമീങ്ങളായ നമ്മൾ നടക്കുന്നത് കണ്ടാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞവരെ പോലെയാണ്. ഇനിയൊന്നും വായിക്കാനില്ല, ഒരു കിതാബും പഠിക്കാനില്ല, ഒരു തഅലീഖും എഴുതാനില്ല, ഒരു ശർഹും നോക്കാനില്ല, ഒരു ഹാഷിയയും മുത്താല ചെയ്യാനില്ല എന്ന നിലക്കാണ് ഇന്നത്തെ ചില മുത്തഅല്ലിമീങ്ങൾ നടക്കുന്നത്. പക്ഷേ വലിയ അലിമീങ്ങൾ ഇപ്പോഴും പഠിക്കുകയാണ്. അവരീ പ്രായത്തിൽ എന്തിനാണ് കിതാബ് നോക്കുന്നത്? അവരറിവിനെ തിരിച്ചറിഞ്ഞു, അവരറിവിലേക്ക് അങ്ങ് ലയിച്ചു പോയി. അറിയുമോ, ഖാദി അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി 27 കൊല്ലം ഇമാമുൽ ഇലം അബു ഹനീഫ തങ്ങളുടെ ദർസിൽ ഓതിയ മഹാനാണ്. 27 കൊല്ലം അബു ഹനീഫ ഇമാമ തങ്ങളുടെ ദർസിൽ ഓതി. ആ മഹാനായ ഖാദി അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലെ ഖാദിയായി. അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്താലും പിന്നെയും മിച്ചം വരുന്ന ബുദ്ധിയാണ് എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയത്. അങ്ങനെയുള്ള അതിബുദ്ധിമാനായ ഖാദി അബു യൂസുഫ് റഹ്മഹുല്ലാ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാൾ കാണാൻ വന്നു. ആ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുന്ന ഖാദി അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് വന്ന ശിഷ്യനോട് ചോദിച്ചു, അല്ല ജംറ എറിയേണ്ടത് കാൽനടയായിട്ടാണോ, അതല്ല വാഹനത്തിൽ പോയിട്ടാണോ ജംറ എറിയേണ്ടത് എന്ന മസ്അല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാൽനടയായിട്ട് പോയാണ് ജംറയിൽ എറിയേണ്ടത്. അല്ലല്ലോ മോനെ, എന്നാൽ പിന്നെ വാഹനത്തിൽ പോയിട്ടാണ് എറിയേണ്ടത്. അല്ലല്ലോ മോനെ, ചോദിക്കപ്പെട്ടയാൾ ആശ്ചര്യത്തിലായി. നടന്നിട്ട് പോയാണോ എറിയേണ്ടത്, വാഹനത്തിൽ എറിയാണോ എറിയേണ്ടത്? ഒന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞു, അടുത്തത് പറഞ്ഞപ്പോഴും അത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരിക്കും ഇതിന്റെ മറുപടി? മോനെ, നീ നഫറവ്വലായി പോകുന്നയാളാണെങ്കിൽ വാഹനത്തിൽ പോയാണ് എറിയേണ്ടത്, അങ്ങനെ പോകുന്നയാളല്ലെങ്കിൽ നടന്നു പോയാണ് എറിയേണ്ടത്. ഈ മസ്അലയെന്ന് പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ശിഷ്യൻ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങി. വീട്ടുപടിക്കലിൽ നിന്ന് അല്പം ചുവടുകൾ മുന്നോട്ട് വച്ചപ്പോൾ ഖാദി അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് വിളിക്കുന്നു, യാ വലദ്, മോനെ ഇങ്ങ് വന്നേ, നിങ്ങളുടെ ഉസ്താദ് വഫാത്തായിരിക്കുന്നു. ഇന്നാലില്ലാ, അതേ അവരുടെ അവസാന ശ്വാസം വരെ അവര് മസ്അലകൾ നിർദ്ധാരണം ചെയ്യുകയാണ്. അവരുടെ ബുദ്ധി അല്ലാഹുവിന്റെ ലോകത്താണ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അറിയുമോ,
നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കച്ചവടത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ വ്യാപാരങ്ങളെ കുറിച്ച് കൽബിൽ ചിന്ത വരുന്നില്ലേ? നാളെ വരാനുള്ള ലോഡിനെ കുറിച്ച് മനസ്സിൽ വരുന്നില്ലേ? നാളെ വരാനുള്ള കസ്റ്റമറെ കുറിച്ച് ചിന്ത വരുന്നില്ലേ? എന്നാൽ പണ്ഡിതന്മാർ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് അതാ, ഞാൻ ഇന്നോദിയ കിതാബിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. അതിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ യോജിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ ചേർത്ത് വായിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചിന്ത. അതല്ലേ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. പരിശുദ്ധമായ റമദാനിൽ ഒരാൾ വന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? അല്ലയോ തങ്ങളെ, ഞാൻ റമദാനിൽ നോമ്പുകാരനായി എന്റെ ഭാര്യയോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നെയാണ് അതിന്റെ ഗൗരവം ഓർമ്മ വന്നത്. നാട്ടുകാരെല്ലാം കൂടി എന്നോട് പറഞ്ഞു, ഇതിന്റെ പരിഹാരം മദീനത്ത് പോയി ഹബീബായ തങ്ങളോട് ചോദിക്കാൻ. സാധാരണ റമദാനിൽ കേൾക്കുന്ന ഹദീസല്ലേ? സാധാരണ റമദാനിൽ കേൾക്കുന്ന ഹദീസല്ലേ? ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. അങ്ങനെ അദ്ദേഹം വന്നു. നാട്ടിൻ പുറത്തുകാരനായ ഒരു അറബിയാണ്. അയാൾ വന്ന് പറഞ്ഞു, പറ്റിപ്പോയി നബിയേ, ഞാൻ നോമ്പുകാരനായി ഭാര്യയോടൊപ്പം ചെലവഴിച്ചു. ശരി, എന്നാൽ നീ ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിനെനിക്ക് കഴിയൂല നബിയേ, ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിന് കഴിയൂല നബിയേ, ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിനും കഴിയൂല നബിയേ, അവസാനം ഫുഖറാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിനും കഴിവില്ല നബിയേ. മുത്തുനബി തങ്ങളൊന്ന് ചിരിച്ചു. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ ഒരു പരിഹാരവും ഏൽക്കുന്നില്ലല്ലോ. അവസാനം അതാ ഒരു കൊട്ടക്കാരൊക്കെ മുത്തുനബി തങ്ങളുടെ സമക്ഷത്തിൽ വരുന്നു. അത് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ കാരൊക്കെ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തോ, ഒരു നഷ്ടപരിഹാരമായി. അപ്പോൾ പറഞ്ഞു, പ്രായച്ചിത്തമായി നൽകാൻ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്റെ ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്ര ദാരിദ്ര്യമുള്ള ആള് ഞാനാണ്, എന്റെ കുടുംബമാണ്. ഫളഹിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ബദത വാജിദു. മുത്തുനബി തങ്ങൾ വിടർന്നങ്ങ് പുഞ്ചിരിച്ചു. തങ്ങൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കി ചിരിക്കാറില്ല. അവിടുത്തെ ഏറ്റവും വലിയ ചിരി അതേ അണപ്പല്ലിന്റെ തൊട്ടിപ്പുറത്തെ പല്ല് കാണും വരെ ഉള്ള വിടർന്ന പുഞ്ചിരിയാണ്. അവിടുത്തെ ചിരി പുഞ്ചിരിയാണ്. ഹബീബായ തങ്ങളുടെ അധരങ്ങൾ വിടർന്നു. ആ പ്രകാശമുള്ള പൽക്കോവകൾ ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നു. അതൊരു ഉദയമാണ്. മുത്തുനബി തങ്ങളുടെ ചിരി എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വെളിച്ചമാക്കാനുള്ള ഉദയമാണ്. ഓരോ ചിരിയും ഓരോ ഉദയങ്ങളെ സമ്മാനിച്ച ഹൃദയത്തിന്റെ രാജാവ് റസൂലുള്ളാ. സ്വലാത്തിന് കുറച്ചും കൂടി ഊർജ്ജുണ്ടായിക്കൊണ്ടായിക്കൊണ്ടായിക്കൊണ്ടായിക്കൊണ്ടായി. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അങ്ങ് ചിരിച്ചു. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കും ഒരു ചിരിയാണ് വരുന്നത്. എന്നാലോ മുത്തഅല്ലിമീങ്ങളെ, ആ സ്വഹീഹുൽ ബുഖാരിയുടെ വക്കിൽ എഴുതി വച്ചിരിക്കുന്നതൊന്ന് വായിച്ചോ. വഖാലൽ കർമാനിയു, ഇമാം കർമാനി റഹിമഹുള്ള പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് നൂറുകണക്കിന് മസ്അലകൾ ഇമ്മത്ത് കണ്ടെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്,
ഈ ഒരു ഹദീസ് കിട്ടുമ്പോഴേക്ക് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ മനസ്സിൽ അലട്ടുകയാണ്, ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെടുക്കാം. ഓൺലൈൻ കാലത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന പുതിയ ആപ്പള കേരളത്തിലിരിക്കുന്ന പുതിയ പെണ്ണിന്റെ വാപ്പയാകുന്ന വലിയനോട് ഉടമ്പടി ചെയ്ത് നിക്കാഹ് നടത്തുന്നു. ഈ നിക്കാഹ് ശരിയാകുമോ ഇല്ലേ? ചോദ്യം വരുന്നത് എങ്ങോട്ടാണ്? താജുൽ ഫുഖഹായുടെ മുമ്പിലേക്ക്. അതുപോലെയുള്ള ആലിമീങ്ങളുടെ മുമ്പിലേക്ക് മസല വരികയാണ്. അമേരിക്കയിലാണ് പുതിയ പിള്ളയുള്ളത്, പുതിയ പെണ്ണുള്ളത് കേരളത്തിലാണ്, കർണാടകയിലാണ്. ഓൺലൈൻ വഴി നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സാധുവാകുമോ? അവിടെയും രണ്ട് സാക്ഷിയുണ്ടാവട്ടെ, ഇവിടെയും രണ്ട് സാക്ഷിയുണ്ടാവട്ടെ, പോരേ? ഇല്ല, പറ്റുകയില്ല. എന്തേ പറ്റാത്തത്? മറ്റൊന്നുമല്ല, നമ്മുടെ മഹാന്മാരായ ഫുഖഹാക്കൾ നേരത്തെ എഴുതി വെച്ചു. ഈ ഇന്റർനെറ്റ് വരുമെന്ന മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, അല്ലെങ്കിൽ ആയിരത്താണ്ട് മുമ്പ് ലോകത്ത് മനസ്സിലാക്കി പറഞ്ഞു തന്നു. എന്താണെന്നറിയുമോ? ഇവിടെ സാക്ഷി സാക്ഷിത്വം വഹിക്കേണ്ടത് എന്തിനാണ്? ഇവിടെ പുതിയ പിള്ളയുണ്ട് എന്നതിനല്ല സാക്ഷിയാ വേണ്ടത്. ഇവിടെ വലിയുണ്ട് എന്നതിനല്ല സാക്ഷിയാ വേണ്ടത്. പുതിയ പിള്ളയും വലിയും തമ്മിൽ അക്കത് നടക്കുന്നു എന്ന ഉടമ്പടിക്കാണ് സാക്ഷിയാകേണ്ടത്. ആ ഉടമ്പടിക്ക് സാക്ഷിയാകണമെങ്കിൽ രണ്ടാളും ഒരു സ്ഥലത്തു തന്നെ വേണം. അപ്പോഴേ ഈ സാക്ഷികൾ ഈ ഉടമ്പടിക്ക് സാക്ഷിയാവുകയുള്ളൂ, അഥവാ അക്കദിന് സാക്ഷിയാവുകയുള്ളൂ. ഇവിടെ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും ഇരുന്ന് ഓൺലൈനിൽ പറഞ്ഞാൽ അക്കദിന് സാക്ഷിയുണ്ടാവില്ല. അതുകൊണ്ട് ആ നിക്കാഹ് ശരിയല്ല. ഇത് പറയാനുള്ള മസല ആരാണ് പറഞ്ഞു വെച്ചത്? ഇമാം നവവി തങ്ങൾ അവിടെ കാരണം എഴുതി വെച്ചു. സാക്ഷി എവിടെയാണ് വേണ്ടത്? സാക്ഷിത്വം എങ്ങനെയാണ് വേണ്ടത്? എന്നെഴുതി വെച്ചപ്പോഴല്ലേ പിൻഗാമികളായ ആളുകൾക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നത്. അത് നോക്കിയെടുക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ, അതാരോ വിദേശത്തിരുന്ന് സ്വദേശത്തേക്ക് രണ്ടൊരു ദിക്കുകളിലിരുന്ന് ആളുകൾ നിക്കാഹ് ചെയ്ത മസല വന്നപ്പോൾ ഇതിന്റെ പരിഹാരം എവിടെയുണ്ടെന്നറിയാൻ പഠിച്ച കാലത്തെ പരിസരം നോക്കി കറങ്ങി നടന്നതല്ല, പഠിച്ച വിഷയങ്ങളുടെ ഉള്ളറകൾ ചികഞ്ഞു നോക്കിയ പണ്ഡിതന്മാരല്ലേ ഇത് കണ്ടെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്? മാഷാ അല്ലാഹ്. ഇത് കേട്ടപ്പോൾ എളുപ്പമുള്ള കാര്യമാണ്, എടുത്തു പറയാനും ലളിതമാണ്. പക്ഷേ ഇത് കണ്ടെടുക്കാനുള്ള അധ്വാനം, അത് മസ്തിഷ്കത്തിൽ നടക്കുന്ന വ്യവഹാരമാണ്. പാതിരാവിന്റെ പഴുതിൽ ഓതിപ്പടിച്ചപ്പോൾ വരികൾക്കുള്ളിലേക്ക് കടന്നുപോയതിന്റെ ആത്മദൃഷ്ടിയിൽ നിന്ന് കണ്ടെടുത്ത മതവിധിയാണ്. ഇതറിയുമോ നമുക്ക്? ഈ ദൗത്യം നിർവഹിച്ച മഹാന്മാരിൽ ഒരാളാണ് നമ്മുടെ ചാരത്ത് വിശ്രമിക്കുന്നു. അവരിവിടെ വിശ്രമിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചപ്പോൾ വിശ്രമിക്കാൻ നേരമുണ്ടായിരുന്നില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത വിശ്രമമാണ്. ഖബറിന്റെ ഉള്ളിൽ അവർ വിശ്രമിക്കുകയാണ്. ഖബറിന്റെ മേലെ അവർ പരിശ്രമിക്കുകയായിരുന്നു. നമ്മൾ ഖബറിന്റെ മേലെ കളിച്ചു നടക്കുകയാണ്, നമ്മൾ ഇവിടെ പരിശ്രമമില്ലാതെ നടക്കുകയാണ്. നമുക്ക് വിശ്രമിക്കാനുള്ള വീടായി ഖബറ് വേണമെങ്കിൽ ജദൂബി അംവാലിൻ വബഅൂ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതി സ്വലാത്തും വതസ്ലീമുൻ. മഹാന്മാരായ മുൻഗാമികൾ അവരുടെ പരിശ്രമമാണ് എല്ലായ്പ്പോഴും. അവർ അല്ലാഹുവിന്റെ വജിഹിനു വേണ്ടി പരമാധ്വാനം നടത്തിയവരാണ്, കഠിനാധ്വാനം നടത്തിയവരാണ്. അങ്ങനെയുള്ള വലിയ അറിവിന്റെ ലോകത്തെ നക്ഷത്രമാണ് താജുൽ ഫുഖഹാ. അവർ
പിന്നെയോ നമ്മൾ നിസ്കരിച്ചതുപോലെ എല്ലാവരും നിസ്കരിച്ചത്, നമ്മൾ നോമ്പെടുത്തതുപോലെ എല്ലാവരും നോമ്പെടുത്തത്, നമ്മൾ കർമ്മങ്ങൾ ചെയ്തതുപോലെ എല്ലാവരും കർമ്മങ്ങൾ ചെയ്തത്. കാരണം എന്താണ്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അതെ, അവർ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നതിൽ നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവർക്ക് ഒരു വസ്തു എന്താണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അതിനോട് അതിൻ്റെതായ രീതിയിൽ പെരുമാറുകയുള്ളൂ. ഒരു കൊച്ചുകുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പിഴഞ്ഞു വന്നാൽ കുട്ടി വിചാരിക്കും ഇതൊരു കളിപ്പാട്ടമാണെന്ന്. കാരണം ഇത് പാമ്പാണെന്ന് അവനറിയില്ല, ഇത് വിഷമുള്ളതാണെന്ന് അവനറിയില്ല. നല്ലൊരു കളിപ്പാട്ടമെന്ന് വിചാരിക്കും, കിട്ടിയാൽ കൊള്ളാമെന്ന് മനസ്സിലാക്കും. അതേസമയത്ത് പാമ്പാണ്, അത് വിഷമുള്ള ജന്തുവാണ്, ആ വിഷമേറ്റാൽ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ പാമ്പിനെ കാണുമ്പോഴേക്ക് പാഞ്ഞുകളയും. അടുത്തു നിൽക്കാൻ അവന് ധൈര്യമില്ല, കാരണം അവന് പാമ്പിനെ അറിയുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഓരോന്നും അറിയുമ്പോഴല്ലേ അതിനനുസരിച്ച് പെരുമാറുന്നത്. അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. അവർ റബ്ബിനെ അറിഞ്ഞപ്പോൾ അവര് നിസ്കാരത്തിൽ നിന്ന് സംഭാഷണം നടത്തിയത് അവര് തിരിച്ചറിഞ്ഞ റബ്ബിനോടാണ്. മുമ്പിലുള്ള മുസല്ലയിലേക്കല്ല അവര് നോക്കിയത്, മുമ്പിലുള്ള നിസ്കാരപ്പടത്തിലേക്കല്ല അവര് നോക്കിയത്. അവരുടെ കൽബെവിടെയായിരുന്നു? ലോകാദിനാഥനായ രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു ജല്ല ജലാലു റബ്ബിലേക്ക് തിരിഞ്ഞ കൽബിന്റെ ഉടമകളായിരുന്നു. അല്ലാഹുവിനെ അറിഞ്ഞു അവർ. നമ്മൾ ഓരോരുത്തരും കച്ചവടം നടത്തുന്നവർക്ക് കച്ചവടത്തെ കുറിച്ചറിയാം, അത് എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ലോകത്തെ അത്ഭുതങ്ങൾ ആ ബിസിനസ് മേഖലയിലുള്ളവർക്കറിയാം, നമുക്കറിയില്ല. ശാസ്ത്രലോകത്തെ ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കറിയാം, നമുക്കറിയില്ല. കണ്ടില്ലേ ലോകത്ത് നമ്മൾ നിസ്സാരമായി ഇപ്പൻ കണ്ട പല സാധനങ്ങളും മെഡിസിനായി വരികയാണ്. അതെന്താണെന്ന് തിരിച്ചറിയാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമാണത്. ചില സ്ഥലങ്ങളിലെ ചളി കണ്ടില്ലേ കോരിക്കൊണ്ടു പോകുന്നു, കാരണം അത് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചളിയാണത്. ചില സ്ഥലത്തെ ചില മരങ്ങൾ കണ്ടില്ലേ അതിന്റെ അംശങ്ങൾ കൊണ്ടുപോകുന്നു, അത് മരുന്നാണ്. നമുക്കറിയുമോ? അറിയില്ല. ഓരോന്നും അറിയുന്നവർക്കല്ലേ അതിന്റെ മൂല്യം മനസ്സിലാകുന്നത്. എന്നതുപോലെ ആലിമീങ്ങൾ തിരിച്ചറിഞ്ഞത് എന്താണ്? ജല്ല ജലാലായ റബ്ബിനെയാണ്. ആ റബ്ബിനെ അങ്ങറിഞ്ഞപ്പോൾ അവരുടെ നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമായി. അതേ ഉസ്താദ്, അവരുടെ ജീവിതം കേവലം അറിവിന്റെ ജീവിതം മാത്രമായിരുന്നില്ല. അനുഭവസ്ഥരിൽ നിന്ന് പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ, ശിഷ്യന്മാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ, അതേ ആരാധന പൂർണമായ ജീവിതമാണ്. പാതിരാവിന്റെ പഴുതുകൾക്ക് അവരുടെ പ്രാർത്ഥനയുടെ കഥ പറയാനുണ്ട്. അങ്ങനെ ഇബാദത്തിൽ കഴിഞ്ഞ രാവുകളുള്ള മഹാനാണ്, ഇബാദത്തുകളിൽ കഴിഞ്ഞ രാവുകളുള്ള മഹാനാണ് ഉസ്താദ്. അവർകൾ ഇമാമുന ഷാഫി ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറഞ്ഞത് കാണാം. അതേ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കും, വിളക്ക് തെളിക്കും, കടലാസെടുക്കും, കുറിച്ചു വെക്കും, പിന്നെയും കിടക്കും. നമ്മൾ വിചാരിക്കും ഉറങ്ങുകയാണ്, പക്ഷേ അവരുറങ്ങുകയല്ല, വീണ്ടും എഴുന്നേൽക്കും. അങ്ങനെ രാത്രിയിൽ 20 പ്രാവശ്യം വരെ ഉണർന്നെഴുന്നേറ്റ് കുറിച്ചു വെച്ചത് കണ്ടിട്ടുണ്ടെന്ന് മഹാനവറുകളുടെ സഹയാത്രികർ രേഖപ്പെടുത്തിയിട്ടില്ലേ ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച്? കാരണം അവരുടെ ഉറക്കും അള്ളാഹുവിന്റെ ഇൽമ തേടിയാണ്. അവരുടെ ആലോചനകൾ മുഴുവനും ഹദീസിനെ ചിന്തിച്ചുകൊണ്ടാണ്.
അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെക്കുന്നു. അതുപോലെ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ രാവുകൾ മുത്താലകൾ കൊണ്ട് ധന്യമാണ്. അവരുടെ ഓർമ്മയും ഗ്രന്ഥവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഉസ്താദിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ബേക്കൽ ഉസ്താദ് അവർകളുമായി ബന്ധപ്പെട്ട് വല്ല അനുഭവവും പറയാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പല പ്രാവശ്യവും ഉസ്താദിന്റെ അടുക്കൽ പല മസലകളും എഴുതിയിട്ട് ചെല്ലും. ഉസ്താദ് അവർകൾ അതിന്റെ പരിഹാരം പറയാൻ വേണ്ടി തുഹ്ഫത്തുൽ മുഹ്താജ് എടുത്തു മറിച്ചാൽ അതേ ചോദിച്ച മസലയുടെ പരിഹാരം മറിച്ച പേജിൽ തന്നെ ഉണ്ടാകും. അതിന് കുറെ വോള്യം വലിച്ചിട്ട് കുറെ പേജുകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രന്ഥമെടുത്ത് മറിച്ചാൽ അവിടെ തന്നെ കാണുന്നു അന്വേഷിച്ച വിഷയം. എനിക്കു തന്നെ നേരിട്ടൊരു അനുഭവമുണ്ട്. മുഹയ്യിസ്സുന്ന പൊന്മള ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരിക്കൽ ഉസ്താദ് അവർകളുടെ അടുക്കൽ ഒരു മസല ചോദിക്കാൻ വേണ്ടി പോയി. ഉസ്താദ് അവർകൾ ഷെൽഫിലേക്ക് നോക്കിയിട്ട് തുഹഫ എടുക്കാൻ പറഞ്ഞു. എന്റെ ഓർമ്മയില്ലത് ഏഴാം വാള്യമാണ്. ആ ഏഴാം വാള്യം എടുത്ത് ഒറ്റ മറിക്കൽ മറിച്ചതേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു ചെന്ന വിഷയത്തിന്റെ പരിഹാരം അതേ പേജിൽ നിന്ന് തന്നെ വായിച്ചു തന്നു. എനിക്ക് പൊന്മള ഉസ്താദിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവമുള്ളത് കൊണ്ട് ഇത് വേഗം ബോധ്യമായി. കാരണം ഇവരെല്ലാം ഒരേ ചക്രവാളത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു കേട്ടപ്പോൾ അവരുടെ കൽബും ഗ്രന്ഥവും തമ്മിലുള്ള ബന്ധമാണ്. കണ്ണും വരികളും തമ്മിൽ മാത്രമല്ല ബന്ധമുള്ളത്, കൽബും ഗ്രന്ഥവും തമ്മിൽ ബന്ധമുണ്ടായാൽ അങ്ങനെയാണ്. കൽബാലോചിക്കുന്നിടത്തേക്ക് ഗ്രന്ഥം തുറന്നു വരികയാണ്. അനാജീലും ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഏടുകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ ശ്രേണിയിലാണ് ഉസ്താദ് അവർകൾ ഉള്ളതെങ്കിൽ അറിയുമോ, സാത്വികനായ ഒരു മതപണ്ഡിതനായി പള്ളിക്കുള്ളിൽ ഇരുന്ന് ദർസ് നടത്തിയപ്പോഴും ആവശ്യമായ പരിസര വിജ്ഞാനങ്ങളും ശാസ്ത്രവിജ്ഞാനങ്ങളും ഉണ്ടായിരുന്ന ഉസ്താദ് അവർകൾ ഈ ലോകത്ത് നമുക്ക് വലിയ അധ്യായമാണ് നൽകിയിട്ടുള്ളത്. അറിയണോ, ഇമാമുന ഷാഫി റഹിമഹുല്ലാ ഇന്നുള്ള ഒരുപാട് സയന്റിസ്റ്റുകളെക്കാൾ ബയോളജി പഠിച്ച മഹാനായിരുന്നു. ഇന്ന് വലിയ ബയോളജി പഠിക്കുന്ന വലിയ സയന്റിസ്റ്റുകളുണ്ട്. അവരെക്കാൾ കൂടുതൽ ബയോളജി പഠിച്ച ആളായിരുന്നു ഇമാമുന ഷാഫി തങ്ങൾ. ഷാഫി ഇമാമു തങ്ങൾ ബയോളജി പഠിച്ചത് മതവിഷയങ്ങൾക്ക് നിർദ്ധാരണം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു സയന്റിസ്റ്റായി അറിയപ്പെടാത്തത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സയന്റിസ്റ്റായി അറിയപ്പെടാതെ പോയത് അവിടുന്ന് സയൻസ് പഠിച്ചത് ശാസ്ത്രജ്ഞനായി ലോകത്ത് അവതരിക്കാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ചോ, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട മതവിധികൾ പറയാൻ ഒരു സ്ത്രീയുടെ മെൻസസിന്റെ കാലത്ത് അവൾ പാലിക്കേണ്ട കാര്യങ്ങൾ പറയാൻ ശരീരശാസ്ത്രം മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണ് ഇമാമുന ഷാഫി തങ്ങൾ. ആവശ്യമായ ഗവേഷണങ്ങൾ നടത്തിയിട്ട് സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിന്റെ കാലവ്യത്യാസങ്ങളെ മനസ്സിലാക്കി മതവിധികൾ പറയാൻ വേണ്ടി ബയോളജി പഠിച്ച മഹാനാണ്. അതിൽ അവഗാഹം നേടിയിട്ട് മതവിധി അടയാളപ്പെടുത്തി. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വാനശാസ്ത്രം പഠിച്ചു, ഗോളശാസ്ത്രം. എന്നിട്ട് അവിടുന്ന് ഒരു സ്ഥലത്തിരുന്നാൽ ഇന്ന് ചന്ദ്രൻ ഏത് ഭ്രമണപഥത്തിലാണുള്ളത് എന്ന് ഒരു ബൈനോക്കുലർ ഇല്ലാതെ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഇല്ലാതെ ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളില്ലാതെ കൃത്യമായ ഗവേഷണ പഠനത്തിലൂടെ പറയാൻ കഴിയുന്ന ഗോളവിജ്ഞാനിയായിരുന്നു മദ്ഹബിന്റെ ഇമാം. അതുപോലെ ഖിബില നിർണയിക്കാനും അതുപോലെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും
ചന്ദ്രന്റെ ചലനങ്ങളെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഗോളശാസ്ത്ര വിജ്ഞാനം പണ്ഡിതന്മാര് നേടി വരാറുണ്ട്. ആ വിഷയത്തിലും അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ. ഇതുപോലെ പൊതുവിജ്ഞാനീയങ്ങളിൽ പോലും ആഴത്തിൽ അറിയുകയും അത് മതവിജ്ഞാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന ഒരു ആലിമായിരുന്നു. ഇന്നു ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഉസ്താദിനോട് ദീർഘകാല സഹവാസമുള്ള ഒരു പണ്ഡിത സുഹൃത്തു പറഞ്ഞത്, ഉസ്താദ് അവർക്ക് ഇവിടെയുള്ള പുതിയ വിഷയങ്ങളോടെല്ലാം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് നോക്കിയാൽ തികഞ്ഞ ഒരു മുദരിസാണ്, പക്ഷേ ഇവിടെയുള്ള പൊതുവിഷയങ്ങളിൽ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഈ രീതിയിൽ കാലത്തോടൊപ്പം സഞ്ചരിച്ച ഒരു പണ്ഡിതനെ വായിക്കുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് വേണ്ടതെല്ലാം അറിഞ്ഞ് പുതിയൊരു തലമുറ ജനിക്കുമ്പോഴാണ് അവരോടുള്ള സ്നേഹാദരങ്ങൾ പൂർണ്ണമാകുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഉന്നതന്മാരും അവരവരുടെ ഔന്നിത്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത് വക്കുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി വവാഖിഫൂന ലദൈ هي عند حديمي من نقطة العلم أو من شكلة الحكمي എല്ലാ പണ്ഡിതന്മാരുടെ അറിവിന്റെ സകലവും ആധികാരികതയുടെ വെളിച്ചവും അവരുടെ ആധ്യാത്മികതയുടെ നിറവും എവിടെ നിന്ന് വന്നതാണെന്നറിയുമോ? മിമ്മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് വന്നതാണ്. ഈ ആലിമീങ്ങൾ മുഴുവനും നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠമേതാണ്? അഹിബ്ബു റസൂലല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബറിഞ്ഞൊന്ന് സ്നേഹിക്കണേ, അവിടുത്തോട് ഇഷ്ടം വെക്കണേ. ആ ഒരു വലിയ സന്ദേശമാണ് ഈ ആലിമീങ്ങളെല്ലാം നൽകിയത്. ഈ വേദിയിൽ അവരുടെ പൊരുത്തവും എല്ലാ ആലിമീങ്ങളുടെയും ഉസ്താദായ ഈ ലോകത്തിൻ്റെ മുഴുവനും ഉസ്താദായ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും